मॉर्निंग स्टूडेंट्स वेलकम टू मलयालम क्लास स्टैंडर्ड टू नाम कवि पढ़ी कवि पेर वाव विंजनार कवि कुंजनियामो पदा जीवचर व्यक्ति कुंजनार प्रस्थान उपज्ञाता कुंजनार प्रस्थान उपज्ञाता चोदा आरान कुंजन नंबियार कुंजन नंबियार निर्मित प्रचरिकह अदान नाम नोक अंबलपुझ क्षेत्र उत्सव उत्सवतोबंध विदग्धन और चाक्यारूत कूतपर कूति प्रधान वाद्यम ए मिड़ावान कूति प्रधान वाद्यम इतना नम्बे कुंज नंबियार दिवस चाक्या कूति मिड़ाव वाईक नम्मुडे नंबियारान दिवसं रात्रीले कलसलाय क्षीणं कारणं नंबियार मिळाव पोट्टिकोंडिरुन्नप्पोळ उरंगिपोयि इत चाक्यार कंडु अप्पोळ नंबियारे चाक्यार कण्णक्केट्टंगु परिहसिच्चु मरुपडियायि नंबियार ओन्नुम परंजिल्ल पिट्टे दिवसं चाक्यार कूत्तु नडत्तुन्न वेदियुडे अड़ेर् दिश अल्प अगल मणल विरच मु मदति कुता शब्दमुयर् नंबियार स्वयं रचितर कवि पाड़ी कुरतोल वेश कुरतोल धरच वेश नृतम वेवानुंगी आरा नंबियार कूतपर एवशत का कौतुकमी अब का कौतुक रीतील वेषम चलन नंबिया धरचे आर्म मनस कवि जन षेत्रमुटी अंबियार अवे अर कल नंबियार और तुल पाटिले चल वर नाम पढ़ा वाव वि कवि नमुक कवि चोल पुस्तक टीचर कवि चोलो एल पुस्तक नोकी ओके वाव विमेन कंडत्तिल विदच्चाल विळवोरु पत्तिन संशयमिल्ल वळमिल्लात्त परंबिल विदच्चाल अळवे वित्तम किट्टुकयिल्ल കണ്ടത്തിന്റെ ഗുണം കൊണ്ടേ വിളവുണ്ടാവുള്ളു വിതച്ചതിലധികം കൊണ്ടിഹ ചെന്ന വിതയ്ക്കുന്നവനെ കൊണ്ടൊരു കാര്യം വരുവാനില്ല നല്ല കൃഷിക്കാരൻ താൻ വിത്തൊരു കല്ലിൽ വിതച്ചാൽ കരികേയുള്ളൂ നല്ലൊരു വയലിലെ തുഴുതു വിതച്ചാൽ നെല്ലൊരു നാഴിക്കൊരു പറ വിളയും ഓക്കേ വളവും വിളവും ഓക്കേ നമുക്ക് ഓരോ വരിയും ഒന്ന് നോക്കാം ओके ആദ്യത്തെ ലൈൻ നോക്കിയേ വളമേറിന കണ്ടത്തിൽ വിതച്ചാൽ വിളവൊരു പത്തിന് സംശയമില്ല അപ്പോൾ എന്താണ് വളമേറിന എന്ന് പറഞ്ഞാൽ വളം അധികമുള്ള നിലത്ത് വിതച്ചാൽ കണ്ടം എന്ന് പറഞ്ഞാൽ നിലം വളം അധികമുള്ള നിലത്ത് വിതച്ചാൽ വിളവ് ഒന്നിന് പത്ത് ലഭിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ വളമേറിന കണ്ടത്തിൽ വിതച്ചാൽ വിളവൊരു പത്തിന് സംശയമില്ല വളമില്ലാത്ത പറമ്പിൽ വിതച്ചാൽ അളവേ വിത്തും കിട്ടുകയില്ല അപ്പോൾ വളമില്ലാത്ത പറമ്പിൽ വിതച്ചാൽ വിതയ്ക്കുന്ന വിത്ത് പോലും നമുക്ക് ലഭിക്കുകയില്ല ഓക്കെ ഇത്രയും പിടികിട്ടിയോ അടുത്ത ലൈൻ നോക്കിയേ കണ്ടത്തിൻ്റെ ഗുണം കൊണ്ടേ വിളവുണ്ടാവുള്ളൂ വിതച്ചതിലധികം
അപ്പം കണ്ടത്തിൻ്റെ ഗുണം കൊണ്ട് കണ്ടത്തിൻ്റെ അതായത് നിലത്തിൻ്റെ ശ്രേഷ്ഠത അനുസരിച്ചാണ് വിതച്ചതിലധികം നമുക്ക് വിളവ് ഉണ്ടാകുവാൻ കാരണം. ഓക്കെ, അപ്പം നിലത്തിൻ്റെ ശ്രേഷ്ഠത അനുസരിച്ച് വേണം വിളവ് ഉണ്ടാകുന്നത്. വിത്ത് വിതയ്ക്കുന്നതൊക്കെ നിലത്തിൻ്റെ ശ്രേഷ്ഠത അനുസരിച്ച് വേണം. ഓക്കെ, അടുത്ത കൊണ്ടിഹ ചെന്ന് വിതയ്ക്കുന്നവനെ കൊണ്ടൊരു കാര്യം വരുവാനില്ല. നല്ല കൃഷിക്കാരൻ താൻ വിത്തൊരു കല്ലിൽ വിതച്ചാൽ കരികയുള്ളൂ. ഇപ്പോൾ കൊണ്ടിഹ എന്ന് പറഞ്ഞാൽ കൊണ്ട് ഇവിടെ, ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പോൾ എന്താണ്, ഒരു നല്ല കൃഷിക്കാരൻ എവിടെയെങ്കിലും കൊണ്ട് വിത്ത് വിതച്ചാൽ അത് ശരിയാകുന്നു? ഇല്ല. അപ്പം ഏറ്റവും നല്ല കൃഷിക്കാരനാണെങ്കിലും പാറപ്പുറത്ത് കൊണ്ട് വിത്ത് വിതച്ചാൽ അത് എന്ത് സംഭവിക്കും? കരിഞ്ഞു പോവുകയുള്ളൂ. അപ്പം നല്ല കൃഷിക്കാരൻ എവിടെയായിരിക്കണം? കണ്ടത്തിൻ്റെ ഗുണമനുസരിച്ച്, നിലത്തിൻ്റെ ശ്രേഷ്ഠത അനുസരിച്ച് മാത്രമേ വിത്ത് വിതയ്ക്കാവൂ. അല്ലാതെ ഒരു പാറപ്പുറത്ത് കൊണ്ട് വിത്ത് വിതച്ചാൽ, നല്ല കൃഷിക്കാരനാണെന്ന് പറഞ്ഞ് ഒരു പാറപ്പുറത്ത് കൊണ്ട് വിത്ത് വിതച്ചാൽ എന്തെങ്കിലും ലഭിക്കുമോ? ഇല്ല, അത് മുഴുവനും കരിഞ്ഞു പോകത്തേ ഉള്ളൂ. നല്ലൊരു വയലിൽ അത് ഉഴുതു വിതച്ചാൽ നെല്ലൊരു നാഴിക്കൊരു പറ വിളയും. അപ്പം നെല്ലൊരു നല്ലൊരു വയലിൽ, നല്ല വയലിൽ ഉഴുതു മറിച്ച് വേണം അല്ലേ, കലപ്പ കൊണ്ട് പൂട്ടണം അല്ലേ, എന്നെങ്കിൽ മാത്രമേ നെല്ലൊരു നാഴിക്ക് ഒരു പറ ലഭിക്കുകയുള്ളൂ. അപ്പം നല്ല വയലിൽ നന്നായി ഉഴുതു വിതച്ചാൽ നെല്ല് നാഴിക്ക് ഒരു പറ വിളയും. അപ്പോൾ ഒരു നാഴി വിതച്ചാൽ ലഭിക്കുന്നത് ഒരു പറയായിരിക്കും. ഇപ്പോൾ കല്ലിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്നാൽ ഒരിക്കലും നമുക്ക് പ്രതിഫലം ലഭിക്കത്തില്ല അല്ലേ, നമ്മൾ മുടക്കിയ മുതൽ പോലും നമുക്ക് ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നല്ല കൃഷിക്കാരനാണെങ്കിൽ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്? വളം അധികമുള്ള നിലത്തിൻ്റെ ശ്രേഷ്ഠത അനുസരിച്ച് മാത്രമേ കൃഷി ചെയ്യാവുള്ളൂ അല്ലേ. അത് എങ്ങനെയാണ്? ഉഴുത് വിതച്ചാൽ മാത്രമേ നന്നായി വിളവ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇത്ര പിടി കിട്ടിയോ? വിത്ത് പോലും കിട്ടാതെ വരുന്നത് എപ്പോഴാണ്? വളമില്ലാത്ത പറമ്പിൽ വിതച്ചാൽ വിതയ്ക്കുന്ന വിത്ത് പോലും നമുക്ക് ലഭിക്കുകയില്ല. വിതച്ചതിൽ അധികം വിളവ് ലഭിക്കാൻ എന്താണ് വേണ്ടത്? നിലത്തിൻ്റെ ശ്രേഷ്ഠത അനുസരിച്ചാണ് വിതച്ചതിലധികം വിളവുണ്ടാകാൻ കാരണം. ഓക്കെ, നല്ല കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കേണ്ടത് എവിടെയാണ്? നല്ല വയലിൽ നന്നായി ഉഴുതു വിതച്ചാൽ നെല്ല് നാഴിക്ക് ഒരു പറ വിളയും. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് കവിത ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് അതിൻ്റെ പഠന പ്രവർത്തനങ്ങളിലൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അർത്ഥം എഴുതുക. കണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? നിലം. ഗുണം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത. ഇപ്പൊ കണ്ടം എന്ന് പറഞ്ഞാൽ നിലം, ഗുണം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പിരിച്ചെഴുതുക. വളമേറിന, ഇപ്പൊ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ ആദ്യം അത് പിരിച്ച് ഒന്ന് പറഞ്ഞു നോക്കണം. വളമേറിന, നമ്മൾ പിരിച്ച് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? വളം ഏറിന. നമ്മൾ എഴുതുമ്പോൾ വളം പ്ലസ് ഏറിന, വളമേറിന. വിളവൊരു, പിരിച്ചു പറഞ്ഞേ, വിളവ് പ്ലസ് ഒരു. നമ്മൾ എഴുതുമ്പോൾ വിളവ് പ്ലസ് ഒരു. അടുത്ത വളമില്ലാത്ത, വളം പ്ലസ് ഇല്ലാത്ത. നല്ലൊരു, പിരിച്ചേ, പിരിച്ചു പറഞ്ഞേ, നല്ല പ്ലസ് ഒരു. ഓക്കെ, ഇപ്പൊ അർത്ഥം എഴുതുക എന്നുള്ളത് പഠിച്ചു, പിരിച്ചെഴുതുക എന്നുള്ളത് പഠിച്ചു. അടുത്ത എന്താണ്? ചേർത്തെഴുതുക. ഓക്കെ, അടുത്ത എന്താണ്? ചേർത്തെഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, കിട്ടുക പ്ലസ് ഇല്ല. കിട്ടുകയില്ല, നമ്മൾ ചേർത്ത് ആദ്യം പറഞ്ഞു നോക്കണം. കിട്ടുക പ്ലസ് ഇല്ല, കിട്ടുകയില്ല കേട്ടോ, ഈ ഇല്ല. സംശയം ഇല്ല, ചേർത്ത് പറഞ്ഞേ, സംശയമില്ല. അപ്പൊ ഇവിടെ ഈ മാറിയിട്ട് ഇവിടെ ഈട് ചിഹ്നം വന്നു കേട്ടോ, സംശയമില്ല. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ഇതിൻ്റെ
ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.